എടാ, നീ മറ്റേ പത്രത്തിലൊക്കെ സ്പൈഡർമാനെ കുറിച്ച് ഒരു ഇന്റർവ്യൂ കണ്ടാ കണ്ടാ കണ്ടായിരുന്നു. എന്നിട്ട് നമ്മുടെ എല്ലാം നെയ്ത് വെച്ചേക്കട. സ്പൈഡർമാൻ ഇഷ്ടം കേരള സ്റ്റൈലിൽ പച്ചറൊട്ടിയും അതിന്റെ പരിപ്പറിയും അതിന്റെ പരിപ്പ്. ഡാ, വേഗം എന്റെ മുറിയിട്ട് വന്നേ. യെസ് സർ. എന്താ വിളിച്ചേ? ഗെറ്റ് ഔട്ട്. സാറേ, അത് ഞാൻ കുറച്ച് വെറൈറ്റി ആയിട്ട് നമ്മളെ ഇയർക്കൊല്ലം വട്ടം. ഇതാടാ വെറൈറ്റി, എല്ലാം പ്രാവശ്യം ഇതേ ക്വസ്റ്റ്യൻ തന്നെയല്ലേ ചോദിക്കണേ. ഭക്ഷണത്തിന്റെ പേര് മാത്രമല്ലേ മാറ്റുള്ളൂ. പുള്ളിയുടെ നാളെ പൂരാടം. എടാ, നിനക്കിത് എങ്ങനെയാണ് സാധിക്കണേ? കരയാൻ പാടില്ലാത്തത് കൊണ്ട് ചോദിക്ക. ആകെ 19 പേപ്പർ വിറ്റോണുള്ളൂ. അതിനകത്ത് 30 എന്റെ കള്ളപ്പേരില് ഞാൻ തന്നെയാ വാങ്ങണേ. എന്നിട്ട് ഇന്റർവ്യൂ എടുക്കാൻ നടക്കണം. എന്ത് പൊട്ട ചോദ്യമൊക്കെയാണ് ചോദിക്കണേ? ഇനി മാതിരി ചോദ്യം ചോദിച്ചാൽ എന്റെ തല ഞാൻ തല്ലി പിടിക്കും. ഏ, ഇതെങ്ങനെ തിരിച്ചു വന്നേ? നീയാണ് ഈ പത്രത്തിന് വാർത്ത ഒരുക്കണാള്? പറയടാ, നീ എന്താണ് കഴിഞ്ഞത് എന്നെ കുറിച്ച് വാർത്ത കൊടുത്ത കപ്പങ്ങ തലയാ? അത് പറയാൻ പറയാ. 25 വയസ്സില് ബദിരിന്റെ മൂകനും ശരീരവും തളർന്ന ചെറുപ്പക്കാരൻ സ്വമനസ്സുകളുടെ സഹായം തേടുന്നു. എന്നിട്ട് ആരുടെ ഫോട്ടോ കൊടുത്തേക്കടാ? അത് ചേട്ടന്റെ ഫോട്ടോ അറിയാതായി പോയതാ. ആ ചേട്ടന്റെ ഫോട്ടോ എനിക്ക് വരാന്ന ദൈവൻ. ഇതോട്ട് പോയത് ബാബാ. വാർത്ത കൊടുത്തത് പോരാഞ്ഞിട്ട് അവന്റെ അവന്റെ ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുത്തേക്കടാ. അത് കുറച്ച് കാശിന് അത്യാവശ്യം വന്നേ. അതിന് നീ കുന്തിരിക്കം പോയിക്കണ എന്തിനാ? കുന്തിരിക്കോ? പിന്നെ ബോധം കെട്ട് വീട്. ഇത് ബോധം കെട്ടണ പുകയ. നിനക്ക് കുന്തിരിക്കം വേണോലെ? അവിടെ ചെല്ലട്ടേട്ടാ, നിന്റെ മൂട്ടിലിട്ട് പുകയ്ക്കാ ഞാൻ. ഇതവിടെ കൊടൈക്കനാലാണ്, ഫുള്ള് കോടമഞ്ഞ. കോടമഞ്ഞ? കോടമഞ്ഞ അല്ലടാ, ഇവിടെ ഭയങ്കര കൊതുക. കൊതുകുതിരി എത്തിച്ചേക്കണേ. കൊതുകുതിരിനേക്കാളും നല്ലത് മറ്റേ ഗുഡ് നൈറ്റിന്റെ കരണ്ടി കുത്തുന്ന സാധനോ. അതിനകത്ത് പവർ മോഡും ഉണ്ട്, ആക്റ്റീവ് മോഡും ഉണ്ട്. ആണോ? അതാണ് ഇവിടുത്തെ വിഷയം. ചേട്ടാ, അതെ ഞാൻ ഈ ചിട്ടിക്കാശ് അടയ്ക്കാൻ കയ്യില് കാശില്ലാത്തതിനെ പെട്ടെന്ന് തന്നെ ഒരു ബുദ്ധി തോന്നിയതാ. കൊള്ളാലേ. ആടാ, വളരെ നല്ലതാ. എന്റെ 4 കല്യാണാലോചന മാറിപ്പോയി നിന്റെ ആ പൊട്ട വാർത്ത ഇട്ടിട്ട്. 4 കല്യാണായി എന്റെ ദൈവമേ. നിന്നെ എന്റെ കൈ കിട്ടിയാണ്ടല്ലോ എന്നെ പെട്ടി പൊറുക്കി പെട്ടി. ആ, ഞാൻ ഇപ്പോഴായിട്ട് ശ്രദ്ധിച്ചേ. എന്ത്? ചേട്ടന്റെ സൗണ്ട് നല്ല അടിപൊളി സൗണ്ട് ആണ്. നന്നായിട്ട് പാട്ട് പാടുന്നു തോന്നണേ. ഇടയ്ക്ക് സ്മൂളിലൊക്കെ പാടും. എന്നൊരു പാട്ട് പാടാമോ? പണ്ട് കലോത്സവത്തിൽ എഴുതാനൊക്കെ പാടാൻ പോയിട്ടില്ല ഞാൻ. എന്നിട്ട് ജഡ്ജസ് പോരായിരുന്നു. അറേ വാ. ഞാൻ വിഷയത്തിൽ നിന്ന് പിന്മാറി. ഇതൊക്കെ ചെറുക്ക, നീനുണ്ടല്ലോ ഇമ്മാതിരി ന്യൂസ് നീ വാർത്തയിൽ വല്ലതും കൊടുത്തു എന്ന് പറഞ്ഞാണല്ലോ. ഉറപ്പായിട്ട് നിന്റെ മണ്ടന്നല്ല ഞാൻ റോട്ടിലിട്ട് ഉരയ്ക്കും. ഞാൻ 4 കല്യാണം മാറിപ്പോയി ഒരു മനുഷ്യന്റെ സങ്കടാണ്. സോറി. നിനക്കന്ന് എന്റെ അക്കൗണ്ട് നമ്പർ എല്ലാം കൊടുക്കാൻ പാടുന്ന ആ പുണ്യെങ്കിലും കിട്ടൂലാണ് നിനക്ക്. എന്നിട്ട് അവന്റെ ഓടത്തേക്കണവൻ. ഈ പ്രാവശ്യത്തിന് ഞാൻ ക്ഷമിച്ച്. ഞാൻ പോവാ കേട്ടോ.